അസ്സലാമു അലൈക്കും, എല്ലാവർക്കും ന്യൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈവനിങ്ങിൽ കാഴ്ചകളൊക്കെ കണ്ടല്ലോ. ഇനി നമുക്ക് വൈകുന്നേരത്തിന് നമുക്ക് ഇന്ന് പൊരിച്ച പത്തിരി നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയാണ് പൊരിച്ച പത്തിരിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ, അതുപോലെ ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം, ഒരു നാലല്ലി വെളുത്തുള്ളി, അതുപോലെ കുറച്ച് ചെറിയ ഉള്ളി, ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പച്ചമുളകൊന്നും വെച്ച് ഉണ്ടാവരുത്, എരിവ് കൂടിപ്പോവരുത്. എന്നിട്ട് അതൊന്ന് ചതച്ചെടുത്തിട്ട് ഇതുപോലെ നെയ്യിലോ ബട്ടറിലോ വേണം നമ്മൾ വഴറ്റാനായിട്ട്. അത് നിർബന്ധമാണ്, എന്തെങ്കിലും നമുക്ക് തനതായ ടേസ്റ്റ് കിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ ഇതുപോലെ അതൊന്ന് വഴഞ്ഞിട്ട് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് പൊടി എത്രയാണോ വാട്ടാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കാനായിട്ട്. രണ്ട് കപ്പ് പൊടി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് പത്തിരി ഉണ്ടാവും. അപ്പം നമുക്ക് വെള്ളം തിളച്ചൊന്ന് നോക്കാം. അപ്പം നമ്മൾ വെള്ളം നല്ലോണം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ നേരത്തെ ആഡ് ചെയ്തിട്ടുണ്ട്, പറയാൻ മറന്നു പോയതാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മൾ പൊടിയും അതുപോലെ ഞാനൊരു കുറച്ചൊരു 4 ടേബിൾ സ്പൂണ് റവയും കൂടി ചേർത്തിട്ടാണ്, രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാനിത് വാട്ടണത് കേട്ടോ. അപ്പോൾ എല്ലാവരും റവ അല്ലെങ്കിൽ പുട്ടിനെടുക്കുന്ന പൊടിയും കൂടി രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വേണം നമ്മളിത് വാട്ടാനായിട്ട്. നമ്മൾ വെള്ളം അതുപോലെ പൊടിയൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട്. ഞാൻ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തത്, വറുത്ത അരിപ്പൊടിയാണ് എടുത്തത്, പറയാൻ വിട്ടുപോയതാണ്. എന്നിട്ട് ഒരു 2 മിനിറ്റ് നേരം നമുക്കിതൊന്ന് അടച്ച് വെക്കാം. എന്നിട്ട് ഇതുപോലെ നമ്മൾ സാധാരണ പത്രിക്ക് കുഴക്കും പോലെ ചൂട് അല്പം ഒന്ന് പോയതിന് ശേഷം ഒന്ന് നന്നാക്കി ഒന്ന് കുഴച്ചെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് എള്ളോ അല്ലെങ്കിൽ കരിഞ്ചീരകോ ആണ്, അത് ചേർത്ത് കൊടുക്കുക. കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് കൈകൊണ്ട് തന്നെ നമുക്ക് നന്നാക്കി ഒന്ന് പരത്തിയെടുക്കുക. അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ പത്തിരി പരത്തും പോലെ പരത്താം, അതിനും കുഴപ്പമില്ല. പക്ഷെ അത്യാവശ്യം കട്ടി വേണം. അതല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ നന്നാക്കി ഒന്ന് ഇതുപോലെ പരത്തിയെടുക്കുക. ഞാനത് കൈകൊണ്ടാണ് പരത്തിയെടുത്തത്. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഗ്ലാസ്സോ അല്ലെങ്കിൽ വല്ല അടപ്പോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് റൗണ്ട് കറക്റ്റ് ചെയ്തിട്ട് കിട്ടും. കണ്ടോ, ഇത്ര കട്ടി വേണം കേട്ടോ. ഇതിൻ്റെ കനത്തിൽ വേണം നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ നമ്മളെ പത്തിരിക്ക് ഇത്ര കനം വേണം, എന്നെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഞാനെല്ലാം ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് എല്ലാം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ ചൂടായതിനു ശേഷം നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ എണ്ണ ഹൈ ഫ്ലെയിമിൽ വേണം നമ്മൾ വെക്കാനായിട്ട്, എണ്ണ നല്ല ചൂട് വേണം. എന്നിട്ട് പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് പിന്നെ നമ്മൾ പൊരിച്ചെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ ഫുള്ളായിട്ട് ഇട്ടുന്നുണ്ടെങ്കിൽ ഒന്നായിട്ട് ആദ്യം തന്നെ പെട്ടെന്ന് ഇത് മുരിഞ്ഞു പോവും, അപ്പോൾ ഉള്ളൊന്നും വേവായിട്ടുണ്ടാവില്ല. എന്നാൽ ലോ ഫ്ലെയിമിലാണ് ഇട്ടതെന്നുണ്ടെങ്കിൽ എണ്ണ കുടിക്കും, അപ്പോൾ അതും പാടില്ല. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ഇതിലേക്ക് ഇടുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെക്കുക, എന്നിട്ട് പത്തിരി ഇതിലേക്ക് ഇടുക. അതിന് ശേഷം നമ്മളിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. എന്നിട്ട് വേണം ഇത് തിരിച്ചു മറിച്ചിട്ടിട്ട് മുരിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് ഇതൊരു ഗോൾഡൻ കളറാവുന്നത് വരെ വേണം നമ്മളിത് എണ്ണയിൽ കടന്ന് ഇത് ഫ്രൈ ആക്കാനായിട്ട്. അപ്പോൾ ഇത് കുറച്ചൊക്കെ ഇങ്ങനെ ഗോൾഡൻ കളറായിട്ട് വരുന്നുണ്ട്, ഒന്നും കൂടെ മുരിച്ചെടുക്കണം. അപ്പോൾ ഒരു ട്രിപ്പ് ഞാനിതുപോലെ ഗോൾഡൻ കളറാവണത് വരെ നന്നാക്കി ഇത് മുരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്തതും കൂടി ഇതുപോലെ ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ച് പൊടി കൊണ്ട് തന്നെ ഒരുപാട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ. അപ്പോൾ പൊടി ആവുമ്പോൾ തന്നെ നമുക്ക് വേവും തോറും ക്വാണ്ടിറ്റി കൂടുമല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് പൊടി എടുത്താൽ മതി. അതുപോലെ ഇത് കയ്യിൽ പ്രസ് ചെയ്തതുകൊണ്ടാണ് ചെറിയൊരു ഇങ്ങനെ കൈ കൊണ്ട് പ്രസ് ചെയ്താലേ അതിൻ്റെ ഒരു അടയാളം നമ്മൾ വിരലിൻ്റെ അടയാളമായിട്ട് കാണും. അതല്ല നമുക്ക് പരത്തിയെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അത് മുരിച്ചെടുക്കുമ്പോൾ അത്രത്തോളം ആവില്ല. അപ്പോൾ നമുക്ക് ഇത്ര പണിയുള്ളൂ. നമ്മൾ പൊരിച്ച പത്തിരിയുടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വൈകുന്നേരത്തിനായിട്ടോ അതില്ലാന്നുണ്ടെങ്കിൽ രാവിലെ നമുക്കിത് ചട്നിയോട് കൂടി കഴിക്കാം. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ കഴിച്ചാൽ തന്നെ കുട്ടികൾക്കായാലും വലിയവർക്കാരും വയറെന്നറിയും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഇതുപോലൊന്നും എന്തായാലും ഉണ്ടാക്കി നോക്കണം. വീട്ടിൽ അരിപ്പൊടിയൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് അധികം നേരം പണിയൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നമ്മൾ വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്യുക.
പിന്നെ നമ്മൾ ഒരുപാട് വീഡിയോ ഉണ്ട്, അതെല്ലാവരും കാണാത്തവരൊന്ന് പോയിട്ട് കാണുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.